കണ്ണെഴുതാതെ വീഡിയോ കോൾ ചെയ്ത ഇച്ചാനെ കരിപ്പൂരും കരിപ്പ്. ഇച്ചാൻ എന്ത് പാവാ, എന്നോട് എന്ത് സ്നേഹമാണെന്നറിയോ? കണ്ണെഴുതിക്കഴിഞ്ഞാ എന്നെ കാണാൻ ഐശ്വര്യറായ പോലെയാണെന്നാ ഇച്ചായൻ പറയാറ്. എന്റെ അച്ഛനമ്മയും പോലും എന്നെ ഇങ്ങനെ സ്നേഹിക്കാറില്ല. ഇച്ചായനല്ലാതെ ലോകത്തെ എല്ലാ ആണുങ്ങളും മോശമാണെന്നാ ഇച്ചായൻ പറയാറ്. ഇച്ചായൻ ഇഷ്ടമല്ലാത്തോണ്ട് ഷോൾ ഇടാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ല. അയ്യോ, 10 മണിയായി, അരമണിക്കൂർ ഇടവിട്ടിട്ടേ ഇച്ചായന് സെൽഫി അയക്കണം. എടി, നീ ഇൻസ്റ്റാഗ്രാമിലിട്ട ഗ്രൂപ്പ് ഫോട്ടോയിൽ എന്റെ തല കാണുന്നുണ്ട്. അത് ഇച്ചായന് ഇഷ്ടപ്പെട്ടില്ല. ദിവസവും ഒരു 78 സെൽഫിയെങ്കിലും അയക്കണമെന്നാ ഇച്ചായൻ പറഞ്ഞിട്ടുള്ളത്. ചീത്ത അങ്ങുട്ടുകളുടെ കയ്യിൽ കിട്ടിയാല് അത് മോർഫ് ചെയ്യൂത്രേ. എടി, ആനുവൽ ഡേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിന്ന സമൂഹഗാനത്തിൽ ഞാനില്ലാട്ടോ. ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാല് ബ്രേക്കപ്പ് ആവുന്ന ഇച്ഛായ പറയണ. പിന്നെ ഇപ്രാവശ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ടൂറിന് ഞാൻ ഉണ്ടാവില്ലാട്ടോ. ഇച്ഛായനില്ലാതെ ടൂറൊക്കെ പോകുന്നത് സേഫ് അല്ലെന്നാ ഇച്ഛായ പറയണ. അച്ഛൻ എന്നോട് പറഞ്ഞതാ ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചാ മതിയെന്ന്. 18 വയസ്സായതുകൊണ്ട് ഇപ്പൊ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് ഇച്ഛായൻ ഒരേ നിർബന്ധം. എന്നാലും നിന്റെ ഒരു ധൈര്യം, വാട്സപ്പിലൊക്കെ സ്വന്തം ഫോട്ടോ ഡി പി ആയിട്ട് ഇടുക. ചെക്കന്മാരെ കണ്ട മിസ്യൂസ് ചെയ്യൂത്രേ. എന്ത്, നിന്റെ ബോയ്ഫ്രണ്ട് ജോലിക്ക് പോവാൻ സമ്മതിച്ചു എന്നോ? കൃഷ്ണ, ജോലി എന്നുള്ള രണ്ടക്ഷരത്തെ പറ്റി ചിന്തിക്ക പോലും വേണ്ടെന്നാ ഇച്ചായൻ പറഞ്ഞേക്കണേ. അങ്ങ് ഇച്ചായന്റെ വീട്ടിലെ അടുക്കളയിൽ ഇഷ്ടംപോലെ ജോലി ചെയ്യാണ്ടിത്രേ. പിന്നെ ഇച്ചായന്റെ ഷെഡ് അലക്കുന്ന ജോലി ചെയ്യാനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് തരാന്ന് ഇച്ചായൻ പറഞ്ഞല്ലോ. അച്ഛന് സ്ട്രോക്ക് വന്ന് ചാവാൻ കിടന്നപ്പോ പോലും എന്റെ മനസ്സ് മുഴുവൻ ഇച്ചായനായിരുന്നു. അന്ന് രാത്രി വിളിക്കാൻ പറ്റാത്തോണ്ട് ഇച്ചായൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടന്നെ. അതൊന്നും നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഇച്ചായൻ കഴിക്കാതെ ഞാനിങ്ങനെ ഫുഡ് കഴിക്കുക. പുറത്തേക്ക് ഇറങ്ങി മുറ്റം തൂക്കാനൊന്നും ഞാനില്ല. ഇച്ചായനെ വിളിച്ച് പെർമിഷൻ എടുക്കാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങരുതെന്നാ ഇച്ചായൻ പറഞ്ഞേക്കുന്നെ. ഹലോ ഇച്ചായ, അമ്മ പറഞ്ഞത് കൊണ്ട് മാത്ര ഞാൻ കസിന്റെ കല്യാണത്തിന് ആ ഡ്രസ് ഇട്ടത്. ഇനി ഞാൻ ആവർത്തിക്കില്ല. ബ്രേക്കപ്പ് ആവല്ലേ. ആ, ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇച്ചായൻ തന്ന ഡയറി മിൽക്കിന്റെ പൊതി എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ആ എടി, പിന്നെ ഇന്നലെ രാവിലെ നമ്മൾ എടുത്ത ഫോട്ടോസ് ഇല്ലേ, അതൊക്കെ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യണേ. ഞാൻ നാളെ രാവിലെ ചെക്ക് ചെയ്തോളാം. ഇന്ന് രാത്രി ഇനിയിപ്പോ ഓൺലൈൻ ഇരിക്കുന്ന കണ്ടാല് ഇച്ചായനത് ഇഷ്ടാവില്ല. ആ എടി, ഇച്ചായൻ വിളിക്കുന്നു, ഒന്ന് വേഗം ഫോൺ വെച്ചേ. ഫോൺ ബിസി ആവുന്നൊന്നും ഇച്ചായൻ ഇഷ്ടല്ല. എടി, നീ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തേ. ഏതോ ഒരു ഡെലിവറി ചേട്ടൻ വിളിക്കുന്നു. ഞാൻ ചെക്കന്മാരോട് ഫോണിൽ സംസാരിക്കുന്ന കണ്ടാല് പിന്നെ ഇച്ചായൻ അത് മതി. എന്റെ ഇമെയിലിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും പാസ്വേഡ് എല്ലാം ഇച്ചായന്റെ കയ്യിലാ. എന്റെ സേഫ്റ്റിയാണ് ഇച്ചായന്റെ മെയിൻ, പിന്നെ കെയറിങ്ങും. ഇതുപോലെയുള്ള കാന്താരിമാരെ കിട്ടുന്ന ഇച്ചായന്മാർ ഭാഗ്യം ചെയ്തവരാണ്. പുണ്യജന്മങ്ങൾക്ക് പൂർവ്വജന്മ സാഫല്യമായി കിട്ടുന്ന സ്നേഹത്തിന്റെ വിളമ്പിനങ്ങളായ ഇത്തരം കാന്താരിമാരെ കൈവിടിയാതിരിക്കുക, ഒപ്പം എന്നെയും കൈവടിയാതിരിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ചറപ്പറച്ചറപ്പറച്ചറപ്പറാന്ന് കിട്ടുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, സീ യു. സോ സ്റ്റേ ട്യൂൺ വിത്ത് അൾട്രാസ് ക്രേസി ഗേൾസ് ആൻഡ് റെഡി ടു ഗെറ്റ് എക്സൈറ്റഡ്.